യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ സഹോദരനായ ആബേലിനെയും കൂട്ടിക്കൊണ്ട് കായൻ വയലിലേക്ക് കടന്നുപോയി. അവിടെയായിരുന്നപ്പോൾ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സഹോദരൻ ആബേലിനെ കായൻ കൊല്ലുന്നതായി ഉൽപ്പത്തി 4:8 നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു നിമിഷത്തെ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നിമിഷത്തെ കോപമാണോ കായലിനെ കൊണ്ട് കൊലപാതകം ചെയ്യിക്കുവാൻ കാരണമായി തീർന്നത്? ഉൽപ്പത്തി 4:7 നമ്മൾ വായിക്കുന്നുണ്ട്, നല്ലത് ചെയ്യുന്നില്ല എങ്കിൽ പാപം വാതുക്കൽ പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താൽപര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നതായി ഉൽപ്പത്തി 4:7 നമ്മൾ വായിക്കുന്നുണ്ട്. മുന്നമേ തന്നെ അവന്റെ ഉള്ളിൽ വൈരാഗ്യ ബുദ്ധിയും വെറുപ്പും വിദ്വേഷവും കോപവും ഒക്കെ കടന്നുകൂടിയിരുന്നു. അവൻ അതിനെ നീക്കിക്കളഞ്ഞില്ല, അത് തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മർക്കോസ് 7:21 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതായത് ഹൃദയത്തിൽ നിന്ന് ദുർചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, അശുദ്ധി, പരദൂഷണം, ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് അധരങ്ങളിലൂടെ സംസാരിക്കുന്നു, ശരീരം പ്രവർത്തിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ടോ അതാണ് നമ്മുടെ ശരീരം പലപ്പോഴും പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂര്യ അസ്തമനത്തിന് മുമ്പ് തന്നെ നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അരിശമോ കോപമോ വൈരാഗ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ നീക്കിക്കളയണം. കളഞ്ഞില്ലെങ്കിൽ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അതിനെ നീ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. കായലിന് സംഭവിച്ചത് അതാണ്. തന്റെ ഉള്ളിലുണ്ടായിരുന്ന വൈരാഗ്യത്തെയും വെറുപ്പിനെയും താൻ കീഴടക്കിയില്ല, പകരം അത് അവനെ കീഴടക്കി, അങ്ങനെ അത് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ നാം വെച്ചു പുലർത്തുന്നു, അതൊരു സാഹചര്യത്തിൽ മറ്റുള്ളവരിലേക്ക് നമ്മളെ പാപം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. അങ്ങനെയാണ് പലപ്പോഴും പല മനുഷ്യരും ഒരു നിമിഷത്തെ കോപം നിയന്ത്രിക്കാൻ പറ്റാതെ അനേക തിന്മകൾക്ക് അടിമയായിത്തീരുന്നത്. അതല്ലാതെ പെട്ടെന്നുള്ള കോപമല്ല പലപ്പോഴും നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ തിന്മകളെ ആ സമയത്ത് ഉണർന്ന് നമ്മുടെ ശരീരം അത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ സൂര്യാസ്തമനത്തിന് മുമ്പ് നാം അത് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ഈ കായലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതാണ് ഇന്ന് സമൂഹത്തിൽ അനേക തിന്മകൾ നടക്കുവാൻ കാരണമായിക്കൊണ്ടിരിക്കുന്നതും പലപ്പോഴും അനേകരെ അനേക തിന്മകളിലേക്ക് നയിക്കുന്നതും. അതേ പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും കോപവും മത്സരബുദ്ധിയും എല്ലാം നമുക്ക് നീക്കിക്കളഞ്ഞു നമുക്കൊരു പുതിയ വ്യക്തികളായി തീരുവാനായി ഇടയായി തീരട്ടെ. ദൈവം കായലിന് കൊടുത്ത മുന്നറിയിപ്പ്, പാപം നിന്റെ പടിവാതുക്കൽ പതിയിരിപ്പുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് പറഞ്ഞത് അവൻ കേൾക്കാതെ ഇരുന്നതാണ് സ്വന്തം സഹോദരനെ കൊല്ലുവാൻ അവന് പ്രേരണയായി തീർന്നത്. ഇതേ മുന്നറിയിപ്പ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമുക്കും ഇന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അശുദ്ധികളെ നീക്കിക്കളയുക. സൂര്യാസ്തമനത്തിന് മുമ്പ് നീ സകലതും നീക്കി സുഖമായി ഉറങ്ങാൻ കിടക്കുക. പ്രഭാതമാകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യങ്ങളെല്ലാം നീക്കി പുതിയ വ്യക്തികളായി ഓരോ പ്രഭാതത്തിലും കടന്നു വരിക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളാരും ഒരിക്കലും ഒരു കായനായി തീരുകയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ഈ തിരുവചനത്തിലൂടെ പുതിയ ഒരു ഹൃദയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ നിമിഷം സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.